വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്കദീൻ ഫന്ദാവ്. നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയൊന്നുമല്ല ആ ലൈഫിൻ്റെ ഒരു എൻഡ് ഉണ്ടാവുക. ഒരുപാട് സന്തോഷങ്ങളോടെ വിവാഹം എന്ന സ്വപ്നത്തിലേക്ക് കടന്നുപോയ ഹാസില എന്ന പേരുള്ള ഒരു പെൺകുട്ടി, ഒരു പാവപ്പെട്ട കുടുംബമാണ്. ഈ നിത്യജോലിക്ക് പോണി ഈ മറ്റേ ഇതിൻ്റെ തെങ്ങിൻ്റെ കടമാന്താനും എന്തൊക്കെ ജോലി ഉണ്ടോ അതിനൊക്കെ അവൾ ഇപ്പം ഇതൊക്കെ പോവും. അങ്ങനെ ഒരു ഒരു പാവം കുടുംബം. എന്നാലോ വളരെ അച്ചടക്കമുള്ള, വളരെ നന്നായിട്ട് പഠിച്ചിരുന്നു ഹാസില. അങ്ങനെ വിവാഹക്കാരും വന്നു, നല്ലൊരു ഗൾഫുകാരനാണ്, അവർക്ക് ഈ കുട്ടിയുടെ സൗന്ദര്യം അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ ഒക്കെ ഒരു പെരുമാറ്റമൊക്കെ കണ്ടിട്ട് അവർ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഈ കല്യാണക്കാരെ ഉറപ്പിച്ചത്. ഹാസിലയുടെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ സന്തോഷമായി. കാരണം വലിയ സമ്പന്നരൊന്നും അല്ലെങ്കിലും അവൻ ഗൾഫിൽ നല്ല ജോലിയുണ്ട്. പിന്നെ പെരുമാറ്റത്തിലും അവിടുത്തെ ആ ചെക്കൻ്റെ ഉമ്മയും അമ്മായിമാരും കുഞ്ഞുമാരൊക്കെ വന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഒരു ഏറ്റല്ലാത്തൊരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ഹാസില ഒരുപാട് സന്തോഷത്തോടെയാണ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നത്. അങ്ങനെ നിശ്ചയം വളരെ നന്നായിട്ട് കഴിഞ്ഞു. അത്യാവശ്യം ആളുകളെയൊക്കെ ക്ഷണിച്ചു. അവൾക്കാകെ ക്ഷണിക്കാണ്ടായിരുന്നത് കൂടെ പഠിച്ച കുട്ടികളെയാണ്. അങ്ങനെ നിക്കാഹ് എന്നുള്ളത് ഈ കല്യാണത്തിൻ്റെ തലേ ദിവസം പള്ളിയിൽ വെച്ചിട്ടാണ് നിക്കാഹൊക്കെ പറഞ്ഞിരുന്നത്. ഇവൾക്കൊരു വലിയ സന്തോഷം ഉണ്ടായിരുന്നു വെച്ചാൽ ഇവൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും. അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ മാത്രമല്ല, നന്നായിട്ട് മൈലാഞ്ചി ഇടും. ഈ കല്യാണത്തിനൊക്കെ ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഈ വധുവിനൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുത്ത്, വീട്ടുകാർക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്ത്, അങ്ങനെ ഇൻസ്റ്റയിൽ ഇവൾക്ക് അതിൻ്റെ ഒരു പേജൊക്കെ ഉണ്ട്. അങ്ങനെ അത്യാവശ്യം അവളുടെ വട്ടച്ചെലവിനുള്ള പഠിക്കാൻ ആവശ്യമായ കാശൊക്കെ അവൾ സമ്പാദിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഹാസില. ഇവൾക്ക് കിട്ടിയ കാശൊക്കെ അവൾ ഉരുക്കൂട്ടി വെച്ചത് തൻ്റെ കല്യാണത്തിന് വില കുറഞ്ഞ, അതായത് ഈ മറ്റേ എന്താ പറയുക, നമ്മൾ പറയുക വലിയ കാശിൻ്റെ ഡ്രസ്സൊന്നും വേണ്ട, അത്യാവശ്യമുള്ള ഇത് റെൻറ്റിന് എടുക്കാം. അങ്ങനെ അതും വാപ്പാനെ ബുദ്ധിമുട്ടിക്കണ്ട, കാരണം വാപ്പാനെ കൊണ്ട് കഴിയില്ല എന്ന് ഹാസിലക്ക് അറിയാം. പിന്നെ ഇവൾ ഉമ്മാട് പറയുന്നു, സ്വർണം ആഗ്രഹിക്കുന്ന എനിക്ക് ആഗ്രഹമില്ല സ്വർണം, പിന്നെ സ്വർണം ആഗ്രഹിച്ചിട്ട് ആര് വന്നാലും ഉപ്പ് എന്നെ കെട്ടിച്ചു കൊടുക്കണ്ട, ഞാൻ അങ്ങനെ വിവാഹം കഴിക്കാതെ ഇവിടെ നിന്നാലും ലൈഫിൽ സന്തോഷിക്കാൻ വിവാഹമൊന്നും വേണമെന്നൊന്നും ഇല്ലല്ലോ. അങ്ങനത്തെ ഒരു മൈൻഡാണ് ഹാസിലാക്ക് ഉണ്ടായിരുന്നത്. കാരണം ഹാസിലാക്ക് സ്വർണത്തോടത്തിന് വിരക്തിയാവാങ്കാലും ചെറുപ്പത്തിലൊരു ഒരു പാദസരോ അല്ലെങ്കിൽ കാതിലൊരു കമ്മലൊന്നും നല്ല പോലെ സ്വർണ്ണമായിട്ട് ആ പെൺകുട്ടിക്ക് ഇല്ല. പിന്നെ മറ്റുള്ളവരുടെ സ്വർണം കണ്ടിട്ട് മഞ്ഞളിക്കുന്ന സ്വഭാവമില്ല. അതുകൊണ്ട് തന്നെ ഹാസിലാക്ക് ചെറുപ്പത്തിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് ഇതിനോട് വലിയ കൊതിയില്ല. ഹാസിലാൻ്റെ ഉപ്പ മൊയ്തുക്കാട് ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു 5 പവനെങ്കിലും മോൾക്ക് കൊടുക്കണ്ടേ. അപ്പോൾ ഹാസില പറഞ്ഞു, പൊന്നുപ്പ നിങ്ങളിൻ്റെ കല്യാണത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യം അത് നമുക്ക് കല്യാണമൊക്കെ കഴിയുമ്പോൾ ഇൻഷാല്ലാ നമ്മൾ ക്ഷണിക്കുന്ന ആളുകൾ നമുക്ക് എന്തെങ്കിലും തരാതിരിക്കില്ല, ഒരു 500 എങ്കിലും ചുരുങ്ങിയത് ആളുകൾ തരും. അപ്പോൾ ഭക്ഷണ കാര്യമൊക്കെ നമുക്ക് അങ്ങനെ മെയിനേജ് ചെയ്യാം. പിന്നെ ഡ്രസ്സ്, ആ ഒരു കല്യാണ ദിവസത്തിന് വേണ്ടിയിട്ട് 15,000-ത്തിൻ്റെയും 20,000 ഡ്രസ്സ് വേണ്ട, അതൊക്കെ ചെറിയ തുക കൊടുത്ത് റെൻറ്റിന് കിട്ടും. പിന്നെ എനിക്ക് ഈ ഫാൻസി ആഭരണങ്ങളെ വേണ്ടുള്ളൂ, സ്വർണം എനിക്ക് വേണ്ട. പിന്നെ എന്നെ കെട്ടാൻ പോകുന്നത് പറഞ്ഞിട്ടില്ലല്ലോ. ഇവൾ നിശ്ചയമൊക്കെ വിവാഹമൊക്കെ ഉറപ്പിച്ച് നിശ്ചയമൊക്കെ കഴിഞ്ഞപ്പോൾ ചെക്കനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, നിങ്ങൾ അങ്ങനെ സ്വർണം പ്രതീക്ഷിക്കുന്ന ഒരാളാണോ? അപ്പോൾ ഇതൊന്നുമല്ല, അവൻ പറഞ്ഞു, ഒരു താരി സ്വർണം പോലെ എനിക്ക് വേണ്ടുന്ന സ്വർണം മഹർ ഞാൻ തരുന്നുണ്ട്, ഞാനും സ്വർണത്തോട് അത്ര താല്പര്യമുള്ള ഒരാളല്ല. അങ്ങനെ ഹാസില ഈ വിവരങ്ങളൊക്കെ ഉപ്പാനോടും ഉമ്മാനോടൊക്കെ പറഞ്ഞപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായി. കല്യാണത്തിൻ്റെ തലേ ദിവസം പള്ളിയിൽ വെച്ചാണ്, ഇവരുടെ നാട്ടിലെ പള്ളിയിൽ വെച്ചിട്ടാണ് നിക്കാഹൊക്കെ വെച്ചിട്ടുള്ളത്. അങ്ങനെ ആ ഒരു നിക്കാഹിന് പിന്നെ ഇവരുടെ വീട്ടുകാർ എന്തൊക്കെയോ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പറഞ്ഞു, നമുക്ക് നിക്കാഹ് ഒരാഴ്ച മുൻപ് നടത്താം. ഒരാഴ്ച മുമ്പ് നടത്തിയിട്ട് കല്യാണത്തിൻ്റെ അന്ന് കാര്യങ്ങളൊക്കെ ശരിയാവും. അങ്ങനെ പെട്ടെന്ന് പ്ലാനൊക്കെ മാറ്റി കല്യാണത്തിൻ്റെ ഒരാഴ്ച മുൻപത്തേക്ക് നിക്കാഹ് മാറ്റി. പിന്നെ അങ്ങനെ സന്തോഷമായി. ഇപ്പോൾ നിക്കാഹ് മതപരമായുള്ള വിവാഹം കഴിഞ്ഞു, ഇനിയുള്ളതൊരു വലീമത്താണ്, അത് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കലാണ് സുന്നത്തായ ഒരു കാര്യമാണ്. അങ്ങനെ ആ നിക്കാഹ് കഴിഞ്ഞിട്ട് സന്തോഷമായിട്ട് മുമ്പ് കല്യാണങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവള് ടൗണിലേക്ക് ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇവള് ആങ്ങളച്ചക്കൻ്റെ കൂടെ ബൈക്കിൽ പോവുകയാണ്. അപ്പോൾ ഒരു മഴയുള്ള, ഇതുപോലൊരു മഴയുള്ള സമയമാണ്. ആ മഴയുള്ള സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, കോട്ടിട്ടിട്ടും നനയുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ ഒരു സ്കൂട്ടിയിലാണ് പോകുന്നത്. അങ്ങനെ നല്ല മഴയായതുകൊണ്ട് തന്നെ, നല്ല കാറ്റുള്ളത് കൊണ്ട് ഇവരൊരു കടലൊരു സൈഡിൽ കയറിയിരുന്നു. അങ്ങനെ കയറി നിന്നിട്ട് ഇവർക്ക് തോന്നി അവിടേക്കും മഴയുടെ ചീറ്റൽ നല്ലതുകൊണ്ട് അപ്പുറത്തുള്ളൊരു കടയുണ്ട്, നമുക്ക് അവിടേക്ക് മാറി നിൽക്കാമെന്ന് പറഞ്ഞ് ആങ്ങളച്ചക്കൻ്റെ കൂടെ ഓടുന്നതിനിടക്കാണ് പെട്ടെന്ന് ഒരു മരക്കൊമ്പ് പൊട്ടി വീണത്. ആ മരക്കൊമ്പ് പൊട്ടി വീണ് രണ്ടുപേരുടെ മേത്തുക്കും വീണു. വളരെ വലിയൊരു കഷ്ണം ഇവളുടെ മേത്തുക്കുണ്ടായിരുന്നു. ആ ആങ്ങളച്ചക്കൻക്ക് വലിയ പരിക്കില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവൻ 2 ദിവസം ഡിസ്ചാർജായി. പക്ഷേ ഇവളെ തനക്കാണ് ഈ ഒരു ഇത് വന്ന് വീണത്. തലക്ക് നന്നായിട്ട് പരിക്കേറ്റു. ഇവൾ മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലായിരുന്നു. ആ ഒരു വിവാഹം ഉറപ്പിച്ച് നിക്കാഹ് കഴിഞ്ഞൊരു പെൺകുട്ടിയാണ്. അവളുടെ കല്യാണ ദിവസം ബോധമില്ലാതെ ആദ്യരാത്രിയിൽ കഴിയേണ്ട ഒരു ദിവസത്തിൽ ആ വിവാഹം നടത്താൻ പോലും കഴിയാത്തൊരു സാഹചര്യം. ഒരുപാട് പേരെ ക്ഷണിച്ചിരുന്നു. ആ ക്ഷണിച്ച ആളുകളോടൊക്കെ വിളിച്ചു പറഞ്ഞു, ഇവളൊക്കെ മാറിയിട്ടേ ഇനി കല്യാണമുള്ളൂ, നിക്കാഹ് കഴിഞ്ഞാണ്. ആ ഒരു ഉമ്മ എന്നോട് ഈ വിഷയം പറയാണ്. അപ്പോൾ ഈ ഒരു ഇതുപോലെ ഒരു ജൂലൈ മാസത്തിലാണ് ആ ഒരു ഹസില എന്ന് പേരുള്ള പെൺകുട്ടിക്ക് ഈ അപകടം പറ്റുന്നത്. ഒരാഴ്ചയോളാണ് അവൾ ഹോസ്പിറ്റലിൽ കിടന്നത്. ആ ഒരു വീഴ്ചയിൽ അവളുടെ ബോധം പോയി, തലക്ക് നല്ല മാരകമായ പരിക്കേറ്റു. അങ്ങനെ ചെക്കൻ, ആ ഒരു കല്യാണം കഴിക്കാൻ ഉറപ്പിച്ച സിറാജ് എന്നാണ് അവൻ്റെ പേര്, അവൻ വന്നു. അവൻക്ക് കാരണം അവൻ നിയമപരമായിട്ട് ഇവൻ ഇവളുടെ ഭർത്താവാണ്.
കൂട്ടിക്കൊണ്ടവരോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും അവൾക്കത് ഭയങ്കര ഫീലായി. വീട്ടിൽ ഇവള് ഒരാഴ്ച ഒരു ഒന്നേക്കാലാഴ്ചങ്ങാനും കിടന്നു. പിന്നീട് അവൾക്ക് വേദനകളില്ലാത്തൊരു ലോകത്തേക്ക് ആ പെൺകുട്ടി യാത്ര പോയി. അവള് മരണപ്പെട്ടു. ആ മരണാനന്തര ചടങ്ങുകളും കാര്യത്തിനൊക്കെ നിയന്ത്രണം കൊടുത്തത് ഈ സിറാജ് എന്നു പേരുള്ള മരുമകനാണ്. ഇവര് ആദ്യം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, പിന്നീട് ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് ഈ ചെക്കൻ ഇടപെട്ടിട്ടാണ്. ആ ചെലവൊക്കെ അവർ നോക്കി. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ ഇങ്ങനെ പറയുമല്ലോ, ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാലാണ് അല്ലെങ്കിൽ നമുക്കൊരു വിഷമം ഉണ്ടായിക്കഴിഞ്ഞാലാണ് ആളുകളുടെ സ്വഭാവം മനസ്സിലാവുക എന്നുള്ളത്. ആ ഉമ്മക്കും ഉപ്പക്കും ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഈ ആ സിറാജ് എന്ന പേരുള്ള ഒരു മരുമകൻ ആ വീട്ടുകാരോട് ചെയ്തൊരു രീതിയാണ്. കാരണം അവരാഗ്രഹിച്ചിരുന്ന ഒരു കല്യാണം, ഒരു ഹാസില എന്ന് പേരുള്ള ആ പെൺകുട്ടി ഒരു പുതുമണവാട്ടിയായിട്ട് നിൽക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ പടച്ച റബ്ബ് അവളെ സ്വർഗത്തിലൊരു മണവാട്ടിയാക്കി, നിത്യ മണവാട്ടിയാക്കി. ഒരു പക്ഷേ സിറാജ് ആഗ്രഹിക്കുന്നുണ്ടാവും, എൻ്റെ ഭാര്യയായിട്ട് കൂടെ കഴിയേണ്ടിയിരുന്ന ഒരു പെൺകുട്ടി ഇന്ന് ആറടി മണ്ണിലാണ്. ഉപ്പയോടൊപ്പം ആ കബറിങ്ങിൽ പോയി ദുആ ചെയ്തു. ഒരു പക്ഷേ ആ ഒരു കബറിലിരുന്ന ആ പെൺകുട്ടി ചിന്തിക്കുന്നുണ്ടാവും, തനിക്ക് ദുആക്ക് ഒരാൾ കൂടി നൽകാനായിരിക്കണം എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടാവുക. നിക്കാഹ് കഴിഞ്ഞപ്പോഴാണല്ലോ നിയമപരമായിട്ട് ഭർത്താവുന്നതും ആ മയ്യത്ത് കാണാൻ പറ്റുന്നതും അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കിയത്. ഏതായാലും ഒന്നിച്ച് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു അവർക്ക് കൊടുത്തില്ല. സ്വർഗത്തിൽ അവർക്കത് സാധിപ്പിക്കുമാറാകട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു സിറാജ് എന്നൊരു മരുമകൻ ചെയ്തൊരു കാര്യമാണ്. ആ കുടുംബത്തിൻ്റെ ദൈനീയ സ്ഥിതി കൃത്യമായിട്ട് ഈ ഒരു പെൺകുട്ടിയിൽ നിന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ വീടാണ്. വീടിൻ്റെ പല ഭാഗത്തും ഈ ഷീറ്റൊക്കെ വെച്ചിട്ടാണ് അവർ മഴവെള്ളം ചോരാതെ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്നാൽ പലയിടത്തും വെള്ളം ഇറ്റ് വീഴും. നല്ലൊരു അടച്ചുറപ്പുള്ള ഒരു വാതിലില്ല, ഒരു സൗകര്യമുള്ള ബാത്റൂമില്ല. ഈ സിറാജ് മരുമകനാണെങ്കിലും മരുമകൻ നിയമപരമായിട്ട് മരുമകനായിക്കഴിഞ്ഞു, അവൻ ചെയ്തൊരു കാര്യം പിന്നീട് കഴിഞ്ഞ് ഗൾഫിലൊക്കെ പോയി ഒരു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വാപ്പാക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കുറച്ച് കാശ് ഞാൻ ബുട്ടീക്കിൻ്റെ ഉമ്മക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ കൊടുന്നേരും, വീട് നമുക്കൊന്ന് പുതുക്കി പണിയണം. അപ്പോൾ അവർ പറഞ്ഞു, പൊന്നുമോനെ നീ അതിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല, നീ വേറൊരു കല്യാണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്ക്, അത് കാണാനായിരിക്കും എൻ്റെ മകൾക്ക് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, കല്യാണത്തിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, അവൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം എന്നോട് പറഞ്ഞിരുന്നു, എനിക്കൊരു ജോലി കിട്ടിയിട്ട് വേണം എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും സന്തോഷമുള്ളൊരു വീട് ഉണ്ടാക്കി കൊടുക്കാൻ. എനിക്ക് എന്ത് ജോലി കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ കൂടെ ഭാവിയിൽ ഗൾഫിലൊക്കെ പോയാൽ നിങ്ങളെനിക്കൊരു ജോലി ശരിയാക്കി തരണം. നിങ്ങളുടെ പണം കൊണ്ട് എൻ്റെ ഉപ്പാക്ക് വീടും കാര്യങ്ങളൊന്നും വേണ്ട, ഞാൻ തന്നെ അധ്വാനിക്കും. എൻ്റെ അധ്വാനത്തിൻ്റെ കാശ് ഭർത്താവായ നിങ്ങൾക്ക് ഞാൻ നൽകില്ല കേട്ടോ, അത് ഞാൻ എൻ്റെ ഉമ്മാക്കുപ്പാക്ക് കൊടുക്കുള്ളൂ എന്നൊക്കെ എന്നോട് പറഞ്ഞതാണ് അവൾ. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങളുടെ മകൾ കണ്ടിരുന്നു. ഇന്ന് ആ ഒരു മകളുടെ സ്ഥാനത്ത് അവളുടെ ഭർത്താവായിരുന്ന ഞാൻ നിങ്ങളുടെ മകനെ പോലെയാണ്, എനിക്ക് നിങ്ങളെ സഹായിക്കുന്ന ഈ വിഷയം ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞത് എത്രയും പെട്ടെന്ന് അത് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. സാധാരണ ചില ഉമ്മമാരങ്ങനെ പറയൂല, അതിപ്പോൾ ഒരു സാങ്കേതികമായിട്ട് വിവാഹമൊക്കെ കഴിഞ്ഞെങ്കിലും പൊന്നുമോനെ നീ അത് മറക്ക്, അവരായി അവരെ പാടായി വെറുതെ കാശ് കൊണ്ടേ കളയണ്ട എന്നൊക്കെ പറയുന്ന ഒരു സ്ഥാനത്താണ് സാധാരണ ഉമ്മാരുണ്ടാവുക. പക്ഷെ ആ ഉമ്മ ഇതുപോലെ ഒരു നല്ല മോൻ്റെ ഉമ്മയാണ്. ആ ഉമ്മയുടെ സ്വഭാവമായിരിക്കുമല്ലോ അവർക്ക് മോൻക്കും കിട്ടിയിട്ടുണ്ടാവുക. വേഗത്തിൽ അവരാ കാശയച്ചു കൊടുത്തിട്ട് ഒരാളെയും പറഞ്ഞയച്ചു കാര്യങ്ങളൊക്കെ നോക്കി ഉണ്ടാക്കാൻ. അങ്ങനെ ഒരു അത്യാവശ്യം ഒരു 1000 സ്ക്വയർ ഫീറ്റിൽ ചെറിയൊരു വീട് അവർക്ക് സെറ്റപ്പാക്കി കൊടുത്തൊരു 1.5 വർഷം കൊണ്ട് ആ വീട് പൂർത്തിയാക്കി. ആ ഉമ്മാക്കും ഉപ്പാക്കും എന്താണോ ആ മകൾ ആഗ്രഹിച്ചിരുന്നത് അതാ ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് മകൾക്ക് വേണ്ടിയിട്ട് ആ മരുമകൻ ചെയ്തു കൊടുത്തു എന്നാണ്. സാധാരണ നമ്മളൊക്കെ കേൾക്കുന്നത് ഞാൻ ഈ വിഷയം എന്നോട് ഈ ഉമ്മ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയും ആളുകളുണ്ട്. ഇപ്പോൾ ഹാസിലയുടെ ഉമ്മ വിളിക്കുന്നത് വിളിച്ചിട്ട് പറഞ്ഞു, ഇത്രയും നല്ല മനുഷ്യരും നമ്മൾ സാധാരണ കേൾക്കുന്ന ആളുകളുടെ കഥകളിലൊക്കെ അവനവൻ്റെ കാര്യം സ്വാർത്ഥതയുടെയും ആളുകളാണെങ്കിൽ ആണുങ്ങൾ ഇത്രയും നല്ല തങ്കപ്പെട്ട ആളുകളും നമ്മുടെ ചുറ്റിലുണ്ട്. ആളുകൾ അറിയട്ടെ ഇത്രയും ആളുകൾക്ക് വേണ്ടിയുള്ള നല്ല മനസ്സുകൊണ്ട് മറ്റുള്ളവർക്ക് ജീവിതം സമ്മാനിക്കുന്ന ആളുകൾ എന്നുള്ളത്. പിന്നീട് സിറാജ് വീടൊക്കെ ശരിയാക്കിയപ്പോൾ, വീടൊക്കെ ശരിയാക്കിയതിന് ശേഷമാണ് പിന്നെ ഗൾഫിൽ നിന്ന് വരുന്നത്. അപ്പോൾ അവന് രണ്ടാമത്തെ ഒരു കല്യാണം, അവൾക്ക് വേറൊരു കല്യാണക്കാരൊക്കെ വീട്ടുകാർ ശരിയാക്കി വെച്ചിരുന്നു. ഇവിടെ വന്നു, ഉമ്മ അവൻ്റെ ഉമ്മയോടും ഉപ്പയോടൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർക്ക് നല്ല ഗിഫ്റ്റുകളും കുറേ ഈന്തപ്പഴങ്ങളും സ്വീറ്റ്സുകളൊക്കെ കൊടുത്ത് കൊടുത്തിരുന്നു. അവരൊക്കെ ആ ഒരു മകൾ മരിച്ചൊരു വേദനയിൽ നിന്ന് ആ വീട്ടുകാർ മുക്തമായിട്ടില്ല. അവൾക്കൊരു അനിയത്തി ഉണ്ട്, അവളപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അവൻ പറഞ്ഞ് സിറാജ് കൊടുത്തൊരു വാക്കുണ്ട്, നിങ്ങളും എന്നാണോ നിങ്ങളുടെ രണ്ടാമത്തെ മോൾക്ക് ഒരു വിവാഹകാര്യം വരുന്നത് എന്നോട് പറയണം, ഞാൻ അവരുടെ കല്യാണം നടത്തി കൊടുക്കും. കാരണം നിങ്ങളുടെ മകൾക്ക് ഞാൻ ഇനി ഒരു കല്യാണം കഴിക്കാൻ പോവാണ്, കഴിച്ചാലും ഇവളെൻ്റെ ആദ്യത്തെ ഒരു ഭാര്യയായിരുന്നു നിങ്ങളുടെ മകൾ. അതുകൊണ്ട് തന്നെ ഇവളുടെ അനിയത്തി എൻ്റെയും കൂടി അനിയത്തിയാണ്, അവളുടെ കല്യാണ കാര്യത്തിന് എന്നെക്കൊണ്ട് കഴിയുന്ന ഒരു സഹായം ഞാൻ ചെയ്തുതരാം എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്ക്, മനുഷ്യരെന്ന് പറയുന്ന ഒരു പദം എത്ര മനോഹരമായ ഒരു പദമാണ്. ചില മനുഷ്യർ നമ്മെ അവരുടെ കാരുണ്യം കൊണ്ട് അവരെ നല്ല മനസ്സുകൊണ്ട് നമ്മൾ അത്ഭുതപ്പെടുത്തി കളയും. അള്ളാഹു ആ പെൺകുട്ടി ഇന്ന് സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും. കുറഞ്ഞ നിമിഷം മാത്രമാണ്, മണിക്കൂറുകൾ മാത്രമാണ് ഒരു ഭർത്താവായിട്ട് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇന്ന് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷകരായിട്ട് മാറി. ഇന്ന് സിറാജ് ഒരു കല്യാണമൊക്കെ കഴിച്ചു, സന്തോഷമായിട്ട് ജീവിക്കണം. അപ്പോൾ ആ ഉമ്മ എന്നോട് പറയണം, ഇങ്ങനെയൊക്കെ ആണെങ്കിലും
ആ മരുമകൻ ഇടയ്ക്ക് വിളിക്കും, അവൻ ഒരു ദിവസം അവൻ്റെ ഭാര്യയുമായിട്ട് ഇവിടെ വന്നു, സന്തോഷത്തോട് കൂടിയിട്ട് ഞങ്ങൾ അവർക്ക് നല്ല സൽക്കാരമൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് കാരുണ്യത്തിൻ്റെ ഹസ്തങ്ങളായിട്ട് പല ആളുകൾ വരാറുണ്ട്. അപ്പം നമ്മൾ മനുഷ്യനെ ഇരുന്ന് അളക്കരുത്, ഏ അവർ അത്രക്കാരാണ്, ഇവർ ഇത്രക്കാരാണ്, നോക്കില്ല എന്നല്ലേ. അതിന് നേരെ തിരിച്ചുള്ള ജീവിതങ്ങളും ഒരുപാടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.